പ്രകാരം വെള്ളപുതച്ച ഭൂമിയിൽ നിന്നും പച്ചപ്പിലേക്ക് പരിണാമപ്പെടുകയാണ് അന്റാർട്ടിക്ക. അതെ, മഞ്ഞുമൂടിയ പ്രദേശമെന്ന വിശേഷണം അന്റാർട്ടിക്കയ്ക്ക് നഷ്ടമായി വരികയാണ്. വർഷങ്ങളായി ആഗോളതാപനത്താൽ പ്രദേശത്ത് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവിടെ പൂച്ചെടികൾ നിറഞ്ഞു വരികയാണെന്നും ഒരുപാട് ജീവജാലങ്ങൾ കടന്നു വരികയാണെന്നും പുതിയ റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോഴിതാ അന്റാർട്ടിക്കയുടെ ആവാസ വ്യവസ്ഥയിലെ വ്യാപകമായ മാറ്റങ്ങളും സസ്യജാലങ്ങളുടെ വ്യാപനവും പഠിക്കുന്നതിനായി ഗവേഷകർ ആദ്യമായി ഭൂഖണ്ഡത്തിലുടനീളം ഒരു ഭൂപടം സൃഷ്ടിച്ചിരിക്കുന്നു. ആഗോളതാപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമിടയിൽ മഞ്ഞുമൂടിയ ഭൂഖണ്ഡം ഒരു വലിയ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ സസ്യജാലങ്ങളുടെ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുമുണ്ട്. ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേ, സ്കോട്ടിഷ് അസോസിയേഷൻ ഫോർ മറൈൻ സയൻസസ്, നോർവീജിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നേച്ചർ റിസർച്ച് എന്നിവയുടെ സഹായത്തോടെ എഡിൻബർഗ് സർവകലാശാലയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരുടെ സംഘമാണ് അന്റാർട്ടിക്കയിലെ പുതിയ സസ്യങ്ങൾക്കായി ഗവേഷണം നടത്തിയത്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയിൽ നിന്നുള്ള ഉപഗ്രഹ ഡാറ്റയാണ് ഇവരിതിനായി ഉപയോഗിക്കുന്നത്. പഠനത്തിൽ ശാസ്ത്രജ്ഞർ ഏകദേശം 45 ചതുരശ്ര കിലോമീറ്റർ സസ്യജാലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ 80% അന്റാർട്ടിക് ഉപദ്വീപിലും അയൽ ദ്വീപുകളിലും സ്ഥിതി ചെയ്യുന്നു. ഇവർ നൽകിയ ഭൂഖണ്ഡ സ്കെയിൽ മാപ്പ് അനുസരിച്ച് ഇവിടുത്തെ സസ്യജാലങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഭൂഖണ്ഡത്തിലുടനീളമുള്ള സസ്യങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഈ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണെന്നും മനസ്സിലാക്കുന്നതിന് ഇത് സഹായകമാവും. പൊതുവെ അന്റാർട്ടിക്കയിലെ കഠിനമായ മഞ്ഞിൽ സസ്യജാലങ്ങൾക്ക് അങ്ങനെ എളുപ്പത്തിൽ പടരാൻ സാധിക്കില്ല. എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന ഭൂപ്രകൃതിയും ചൂടാകുന്ന താപനിലയും ഇപ്പോൾ ഭൂഖണ്ഡത്തിലുടനീളം സസ്യജീവിതം എളുപ്പമാക്കുകയാണ്. അന്റാർട്ടിക് ഹെയർഗ്രാസ്, അന്റാർട്ടിക് പെർവോട്ട് എന്നീ രണ്ട് സസ്യങ്ങളാണ് പ്രധാനമായും ഇവിടെ വളരുന്നത്. 2009 മുതൽ 2018 വരെയുള്ള കാലയളവിൽ ഈ ചെടികളുടെ വളർച്ച 20% ഉയർന്നിട്ടുണ്ടെന്ന് ഇറ്റലിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഇൻസുബിയയിലെ ഗവേഷകർ പറയുന്നുണ്ട്. 1960 മുതൽ 2009 വരെയുള്ള കണക്ക് താരതമ്യപ്പെടുത്തിയാണ് ഈ റിപ്പോർട്ട് അവർ തയ്യാറാക്കിയത്. സിഡ്നി ദ്വീപിലാണ് സർവേ നടത്തിയത്. 50 വർഷത്തിനിടയ്ക്കുണ്ടായ വളർച്ചയേക്കാൾ കൂടുതൽ വളർച്ച 2009 മുതൽ 2018 കാലഘട്ടത്തിൽ അന്റാർട്ടിക് ഹെയർഗ്രാസ് എന്ന പൂച്ചെടിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ 2024 ആയപ്പോഴേക്കും അത് ഇരട്ടിക്കുകയും ചെയ്തു. അന്റാർട്ടിക് പേൾവോട്ട് എന്ന സസ്യത്തിന് 5% വളർച്ചയും രേഖപ്പെടുത്തി. ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ അന്റാർട്ടിക് പെൻസുലയിൽ ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി സസ്യങ്ങൾ വ്യാപിക്കാൻ സാധിക്കുമെന്നാണ് ഗവേഷകരുടെ അനുമാനം. ഇത്തരത്തിൽ പൂച്ചെടികളുടെ വ്യാപനം തുടർന്നാൽ ജൈവ വൈവിധ്യ നാശമുണ്ടാകുമെന്നും ഗവേഷകർ വിലയിരുത്തുന്നു. വാർത്തയുടെ നിറം തേടി തനി നിറം.